ഹലോ ഹായ്, ഇന്ന് വന്നിട്ടുള്ള നമ്മൾക്ക് എങ്ങനെ ഒരു ബ്രൈഡിനെ ഒരു ഫ്രെയിം എഡിറ്റ് ചെയ്യാൻ നോക്കുന്നതാണ് കേട്ടോ. നമ്മൾക്കിത് ഫ്രെയിമിലും ആഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാനായിട്ട് വലിയ പ്രിൻറ്റിങ് എടുത്താലും മതി കേട്ടോ. നമുക്ക് എങ്ങനെ എഡിറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നിങ്ങൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ഷെയർ ചെയ്യുക. പിന്നെ ക്രാഫ്റ്റിന് ഇഷ്ടമുള്ളവർക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കട്ടോ. പിന്നെ നിങ്ങളെ ഡൗട്ട്സ് കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ആദ്യം പോയിട്ട് പിൻട്രസ്റ്റിൽ പോയിട്ടാണ് ഫോട്ടോസൊക്കെ ഡൗൺലോഡ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ പിൻട്രസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് ബ്രൈഡ് ടു ബി എന്ന് സെർച്ച് ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ താഴെ നമുക്ക് വേണ്ട ഓപ്ഷൻസ് വരും. അപ്പോൾ അതിൻ്റെ ടെക്സ്റ്റ് അതിൽ വന്നിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് എന്താ പറയുക, തീം ഉണ്ടാവും. തീം അനുസരിച്ചിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യുക, ഏതാ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് സെലക്ട് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇതിലൊരു ബ്ലാക്ക് ടൈപ്പിൽ വരുന്നതാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ കളറൊന്നും കൂടി ആഡ് ചെയ്തിട്ട് സെലക്ട് സെർച്ച് ചെയ്യാം കേട്ടോ. അതേപോലെ തന്നെ അതിൻ്റെ ഗ്രൂമിൻ്റെ ഫോട്ടോസ് ഉണ്ടാവും, പല എന്താ പറയുക സെറ്റായിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതേപോലെ തന്നെ അതും സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു ബ്രൈഡിൻ്റെ മാത്രം ഒരു വൺ പിക്ക് മാത്രം മതിയെങ്കിൽ അത് മാത്രം എടുത്താൽ മതി. നമുക്ക് ഫ്രെയിം എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ഫോട്ടോസൊക്കെ ഡൗൺലോഡ് ചെയ്തെടുക്കാം. എന്നും പറഞ്ഞ പോലെ തന്നെ ഒരു ഫോട്ടോസ് മാത്രമാക്കി ഡൗൺലോഡ് ചെയ്യരുത്, രണ്ട് മൂന്ന് ഫോട്ടോസ് ഡൗൺലോഡ് ചെയ്തെടുക്കുക. എന്നാലേ നമുക്ക് എഡിറ്റ് ചെയ്യുമ്പോൾ ചേഞ്ചസ് എത്തണമെങ്കിൽ പറ്റുള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് പോയി എടുക്കുക, ഡൗൺലോഡ് ചെയ്യൊക്കെ ചെയ്യുക, പക്ഷെ എന്നാലും നമ്മൾ എഡിറ്റ് ചെയ്യണത് പിന്നെയും പോയി സെർച്ച് ചെയ്തിട്ട് തന്നെ എടുക്കാൻ. അപ്പോൾ ആദ്യം തന്നെ ഒക്കെ ഡൗൺലോഡ് ചെയ്ത് വെക്കാം കേട്ടോ. ഡൗൺലോഡൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ക്യാൻവ ആപ്പ് ഓപ്പൺ ചെയ്യുക. നമ്മൾ ഫോട്ടോസ് അതിലേക്ക് അപ്ലോഡ് ചെയ്യുക, എ ഫോർ ഡോക്യുമെൻ്റ് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഞാൻ ആദ്യം ഇതിലേക്ക് ടെക്സ്റ്റാണ് കൊണ്ടിരുന്നത്, ബ്രൈഡ് ടു ബി എന്ന് പറഞ്ഞ ടെക്സ്റ്റാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് എന്ന് കുറച്ച് കുറവുണ്ടെങ്കിൽ നിങ്ങളത് ക്ലിയർ ചെയ്യുക കേട്ടോ. പിന്നെ ഞാൻ ആഡ് ചെയ്തിട്ടുള്ള ഫോട്ടോ ആണ് ഈ കാണുന്നത്. അതും നമ്മൾ ആ പേജിനനുസരിച്ചിട്ട് നമ്മൾ സൈസ് ക്ലിയർ ചെയ്ത് കൊടുക്കുക. എപ്പോഴും ഫോട്ടോസും ആയാലും ടെക്സ്റ്റായാലും ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിന് മൊത്തത്തിലാക്കി വെക്കരുത് കേട്ടോ. കാരണം പ്രിൻ്റ് എടുക്കുമ്പോൾ ഭാഗങ്ങൾ മിസ്സായി പോകും. അപ്പോൾ ഞാനത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ താഴെ ഒരു ടെക്സ്റ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടോ, അത് ഞാൻ പിൻട്രസ്റ്റ് തന്നെയാണ് ഡൗൺലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ആ ബാക്ക്ഗ്രൗണ്ട് പിന്നെ ഞാനതിൽ നെയിമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുള്ള ടെക്സ്റ്റ് ഞാൻ സെർച്ച് ചെയ്യാം കേട്ടോ. ഞാൻ അധികവും ടെക്സ്റ്റ് ഈ താഴെ ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യാലോ കേട്ടോ. പിന്നെ നമ്മൾ ഫോണ്ട് പോയി ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല, ഇതാവുമ്പോൾ ഈസി മെത്തേഡാണ്. ഞാൻ മിക്കവാറും അങ്ങനെ തന്നെയാണ് സെലക്ട് ചെയ്യൽ കേട്ടോ. പിന്നെ പറ്റാത്ത ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ മാത്രമേ ഫോണിൽ പോയിട്ട് മാറ്റലുള്ളൂ. എന്നിട്ട് നമ്മൾ ഫുൾ എഡിറ്റിങ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫോട്ടോ പോയി സേവ് ചെയ്യാം. അത്ര ഉള്ളൂ കേട്ടോ ബ്രൈഡ് ട്യൂബിൻ്റെ അത് ചെയ്യാൻ. ഇനി നമ്മൾക്ക് അവരെ ആഡ് ചെയ്യേണ്ട ഫോട്ടോസ് തന്നിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ടും ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ വെറുതെ ഒരു ബ്രൈഡ് ആൻഡ് ഗ്രൂമിൻ്റെ ഫ്രെയിമാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സേവ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങളത് PDF ആയിട്ട് സെൻഡ് ചെയ്ത് കൊടുത്തിട്ട് പ്രിൻ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ക്ലിയർ കുറയാതെ തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾ എപ്പോഴും അത് ശ്രദ്ധിക്കുക അങ്ങനെ ചെയ്യാൻ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.